ഗൈസ് വീഡിയോ ഫസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം മുഴുവനായിട്ട് കാണാം എന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പോയിന്റ് മനസ്സിലാവത്തുള്ളൂ മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്നറെ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരണോ അതായത് നിങ്ങൾ അത്രയും സ്നേഹിച്ചാൽ നിങ്ങളെ അത്രയും സ്നേഹിച്ചാൽ നിങ്ങളുടെ കൂടെ ഇപ്പം ഇല്ലാത്ത എന്നാൽ നിങ്ങളുടെ കൂടെ എന്നും വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് തിരിച്ച് വേണം സോ വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഞാൻ അഞ്ച് പോയിന്റുകളാണ് അഞ്ച് ട്രിക്കുകളാണ് പറയുന്നത് അഞ്ച് ട്രിക്കുകളും അഞ്ച് പോയിൻറ്റുകളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കുക അതേപോലെ പ്രവർത്തിക്കുക അതേപോലെ ചിന്തിക്കുക വിത്തിൻ ത്രീ ഡേയ്സ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആളുകൾക്കും റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത് സോ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് ശേഷം കമൻറ്റ് ചെയ്യണം ഓക്കെ സോ ലെറ്റ്സ് ഗോ നമ്പർ വൺ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ പാർട്ട്ണർ തിരിച്ച് വരുമോ ഇല്ലയോ എന്നറിയണം ഫസ്റ്റ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ ഇത്രയും ട്രിക്കുകൾ ചെയ്തിട്ട് എന്തുകൊണ്ട് വരുന്നില്ല എന്നൊരു ചോദ്യം നിങ്ങൾ നാളെ ചോദിക്കാണ്ടിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർ വരുന്നില്ല എന്ന് നിങ്ങൾ നാളെ എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്നാളല്ലോ ആ എന്തെങ്കിലും അവിടെ ആ ഒരു സംഭവം നിങ്ങൾ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറയുന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളൊരു പോയിൻ്റ് ആണ് സോ പോയ റീസണോ എന്തെല്ലാം അവിടെ വേറെ വേറെ പോയിന്റിൽ നമുക്ക് പറയാം ഫസ്റ്റ് കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആത്മാർത്ഥമായിരുന്നു എന്ന് നിങ്ങൾ അറിയണം അതിനുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്കുകളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ ഒന്ന് പോയിട്ട് കാണുക മനസ്സിലാക്കുക ഓക്കെ സോ വീഡിയോ തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ സോ എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയത് ഇതാണ് രണ്ടാമത്തായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളൊരു മെയിനായിട്ട് ആയിട്ട് എനിക്ക് പറയാനൊരു പോയിൻറ്റ് എന്തുകൊണ്ട് നിങ്ങളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്തുകൊണ്ട് എന്നെ എൻ്റെ പാർട്ണർ വിട്ടിട്ട് പോയി സോ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനൊരു കാര്യമാണ് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഇട്ടിട്ട് പോയി അങ്ങനെയൊന്നും ആരും ഇട്ടിട്ട് പോകില്ല ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ അതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള റീസൺ ഉണ്ടായിരിക്കണം പോകുന്നതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള റീസൺ ഉണ്ടാകണം അല്ലാണ്ട് ഒരു പാർട്ണറും നിസ്സാരമായിട്ട് നമുക്കിത് വേണ്ടത് സെറ്റാവില്ല എന്ന് പോയിട്ടുണ്ടെങ്കിൽ അഞ്ച് വർഷത്തെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ പത്ത് വർഷത്തെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഒരു കാര്യം ലാണ്ട് ചിലപ്പോൾ നിസ്സാരമായിട്ടുള്ള അ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തിനൊക്കെ അവർ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അഞ്ച് കുറച്ച് സ്നേഹം സീരിയസ് ആണെന്ന് കഴിഞ്ഞാൽ ഞാൻ പറയില്ല ഒരിക്കലും ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഒരിക്കലും പറയില്ല ഒരു കാര്യം ലാണ്ട് ഒരാൾ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആത്മാർത്ഥ സ്നേഹമോ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് സോ ട്രൂ ആയിട്ടൊരാൾക്ക് പെട്ടെന്ന് നമ്മൾ വിട്ടിട്ട് ഒരിക്കലും പോകാൻ പറ്റത്തില്ല കാരണം അയാൾ ആ ഒരു വ്യക്തി നമ്മുടെ കൂടെ ജീവിക്കുന്ന അത്രയ്ക്കും സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ടാവണം എങ്കിലവർക്ക് വിട്ടിട്ട് പോകാൻ പറ്റില്ല സോ പോയത് ചിലപ്പം ചെറിയ റീസൺ ആണെങ്കിലും ആ റീസൺ ആ ഒരാൾക്ക് ഇപ്പം നമ്മളൊരു ഈ ഒരു കാര്യത്തിനാണോ ഞാൻ ഇട്ടിട്ട് പോയേ ഇതൊക്കെ നിസ്സാര കാര്യം എന്ന് നമ്മൾ പറയുമെങ്കിലും ചില ആളുകൾക്ക് അത് നിസ്സാരമായിരിക്കത്തില്ല സോ അയാളുടെ ഉള്ളിൽ ചിലപ്പോൾ അത് വലിയൊരു എന്താ പറയുക കനൽ പോലെ കിടക്കുന്നുണ്ടാവും അയാൾക്കത് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടാവില്ല ചെറിയൊരു കനലാണെങ്കിലും അത് വീർത്ത് 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 വലുതായിട്ട് വരുമ്പോൾ ഭാരം കൂടും ഭാരം കൂടുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹം കുറയും കാരണം നിങ്ങളെ ചുമന്ന് കൊണ്ടുനടക്കുന്ന പോലെയാണ് ഒരിക്കലും ചുമന്ന് കൊണ്ടു നടക്കുന്നല്ലോ കൈ പിടിച്ച് കൊണ്ടു നടക്കുന്നല്ലോ സ്നേഹം ഏതാണ് എൻ്റെ കിട് പോയിന്റ് അല്ലേ നിങ്ങൾക്ക് നോട്ട് ചെയ്യുന്നതാണ് ഗൂഗിളൊക്കെ കൊടുക്കാം ഓക്കെ സോ അത്രക്കും നിങ്ങളെ സ്നേഹിക്കുന്നൊരു വ്യക്തി നാളെ നിങ്ങ ഇന്ന് നിങ്ങളുടെ കൂടെ ഇല്ലാത്തതിന് പ്രധാനപ്പെട്ട റീസൺ എന്താണ് സോ അത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ അത് ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ ഒരു മനസ്സിലാക്കേണ്ടി പറ്റും ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് മറ്റേ തെറ്റുകൾ എന്താണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരിട്ടിട്ട് പോയാലുള്ള കാരണം ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ സോ അവർ തിരിച്ചു വന്നിരുന്നു പ്രണയങ്ങളൊക്കെ പറയാം ഓക്കെ കമൻറ്റ് ചെയ്യാം ഓക്കെ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറക്കട്ടെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം ഓക്കെ നമ്മുടെ ട്രിക്കിലോട്ട് പോയെ ട്രിക്ക് നമ്പർ വൺ ഒരിക്കലും ഫോളോ അപ്പ് ചെയ്യരുത് അതായത് അവർ നിങ്ങൾ അപ്പ് ചെയ്തത് നിങ്ങളിപ്പോൾ ഒരു ബൈക്കോ കാറോ ഒക്കെ എൻക്വയറി ചെയ്യാമെന്ന് വിചാരിക്കുക സോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കസ്റ്റമർ വിളിച്ചോണ്ടിരിക്കില്ലേ സാർ ഇന്ന് പുതിയ ബൈക്ക് നോക്കുന്നുണ്ടോ നമുക്ക് പുതിയ ഓഫേഴ്സ് വന്നിട്ടുണ്ട് സാർ ഇ എം ഐ നോക്കാം സാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കില്ല സോ ആസ് എ കസ്റ്റമർ നിങ്ങളൊരു കസ്റ്റമറാന്ന് വരികയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിച്ച കാർ പോലും ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാൻ ആഗ്രഹിച്ച വാഹനം ചിലപ്പോൾ നിങ്ങൾ വാങ്ങിക്കൂല ഈ ഇവൻ അക്കൗണ്ട് തൊല്ലെ തന്നെ ആണല്ലോ ഇയാൾക്ക് വേറെ പണിയൊന്നും ഇല്ല വിളിച്ചുകൊണ്ടിരിക്കുന്നത് സോ നമുക്കൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും ആ കമ്പനിയോട് നമുക്കൊരു വെറുപ്പ് ഫീൽ ചെയ്യും പണ്ടറി ഞാൻ മേലെ ഇന്ന കമ്പനിയുടെ കാർ എടുക്കില്ല ഈ കമ്പനിയുടെ എടുക്കത്തേ ഇല്ല ഈ കമ്പനിടെ ബൈക്ക് എനിക്ക് വേണ്ട എം ആയി വിളിക്കുന്നത് ഇവർക്കൊന്ന് വിട്ടുപോകല സാധനം നമ്മൾ തന്നെ ചിന്തിക്കും ഇതേപോലെയാണ് പാർട്ട്ണേഴ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ നമ്മൾ ഒരു ബ്രേക്കപ്പ് പറഞ്ഞ് വേണ്ടാന്ന് വെച്ചാൽ വീണ്ടും 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 നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നമുക്കൊരു കൂടുതലും ഒരു ശല്യമായിട്ട് ഫീൽ ചെയ്യും നമുക്ക് ഇതെന്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് പേടിയും ശല്യം ഒക്കെ കൂടിയാകുമ്പോൾ കൂടുതലായിട്ട് വഴക്കുകൾ കൂടുതലായിട്ടുള്ള വഴക്കുകൾ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ അൺകൺട്രോളബിൾ ആയിട്ടൊരു സാധനം നമ്മുടെ വായിക്കാത്ത കിടപ്പുണ്ട് നാവായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ നാവ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കൂടുതലായിട്ട് പ്രഷറാവുമ്പോൾ നമ്മൾ അറിയാണ്ട് ചിലപ്പോൾ ദേഷ്യത്തിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് കാരണം നമ്മൾ ചിലപ്പം വാക്കുകൾ പറഞ്ഞു പോകും അത് ചിലപ്പോൾ നിങ്ങളെയും മുറിവേൽപ്പിക്കും അവരെയും മുറിവേൽപ്പിക്കും അവർ നിങ്ങളെ മുറിവേൽപ്പിച്ച് ചിലപ്പോൾ നിങ്ങൾ മറന്ന് നിങ്ങൾ തന്നെയാണ് പുറകെ പോകുന്നുണ്ടാവുക പക്ഷെ അവരുള്ളിൽ ചിലപ്പോൾ അവർ പറഞ്ഞത് പോയത് കൊണ്ട് തന്നെ അവർ ചിന്തിക്കും ഇത് ചിലപ്പോൾ ഫ്യൂച്ചറിൽ പ്രശ്നമാകുമ്പോൾ മുമ്പോട്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് അവരുടെ ഉള്ളിലും ആ അവർ പറഞ്ഞ വാക്കുകൾ ചിലപ്പോൾ വേദനിപ്പിക്കും സോ അങ്ങനെ ഉള്ളത് കൊണ്ടും എന്ത് സംഭവിക്കും വരാണ്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് വരും സോ അപ്പോൾ അതുകൊണ്ട് ഒരേ വിളി വിളിച്ചിട്ട് അയ്യോ നെ വീട്ടിൽ പോലെ വാ 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 വന്നോട്ട് വിളിച്ചോണ്ടിരിക്കുന്നത് സോ ടേക്ക് എ ബ്രേക്ക് ബ്രേക്ക് എന്നും നല്ലതാണ് എന്ത് പ്രശ്നത്തിലും ഒരു സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കുന്നതാണ് ആസ് എ ബെസ്റ്റ് ടേക്ക് എ ബ്രേക്ക് ബാക്കിയും കാര്യ അത്ര തന്നെ നമ്പർ ടു നിങ്ങൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഒരു സെൽഫി അതായത് പഴയ സെൽഫി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് ഏറ്റവും കൊടുത്ത് ഏതെങ്കിലും സെൽഫിയിൽ ഏറ്റവും ബെസ്റ്റായിട്ടൊരു സെൽഫി ഉണ്ടായിരിക്കും ഷ്ടപ്പെട്ടൊരു സെൽഫി സോ അത് ഡീ പി ആയിട്ട് വെക്കുക ഇപ്പോൾ നിങ്ങൾ പറയും എന്നെ അവൻ ബ്ലോക്ക് ചെയ്തതിനെ അവൻ കാണാൻ പോലുള്ള അവൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനാണ് ബ്ലോക്ക് ചെയ്തതെങ്കിൽ നിങ്ങളുടെ നമ്പർ ഇപ്പോഴും സേവ് ആണെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ഇട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ഡീ പി അവന് കാണാൻ പറ്റും സോ വെക്കുക ഇടക്കിടക്ക് നമ്മളുള്ള സ്നേഹം കൂടുതലായിട്ടുള്ള ഒരാളാണെങ്കിൽ ഇടക്കിടക്ക് നമ്മുടെ ചാറ്റ് എടുത്ത് നോക്കുകയും ഡീ പി ശ്രദ്ധിക്കുകയും ചെയ്യും ഡി പി മാറുന്നതനുസരിച്ചിട്ട് അവർ ചിലപ്പം ചില സമയത്ത് അൺബ്ലോക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് സോ ബ്ലോക്ക് ചെയ്തൊരു കസ്റ്റമർ ആണെങ്കിൽ അൺബ്ലോക്ക് ചെയ്യാനുള്ള സോ കസ്റ്റമർ അവരുടെ സോറി നിങ്ങളുടെ പാർട്ണർ ആണെങ്കിൽ ബ്ലോക്ക് ചെയ്തൊരു പാർട്ണർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ അൺബ്ലോക്ക് ചെയ്യാനുള്ള ചാൻസ് എന്താണ് കൂടുതലാണ് സോ ഫസ്റ്റ് ട്രൈ ദ മെത്തേഡ് നമ്പർ ടു നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തൊരു ബോയ് ഒരു പുതുതായിട്ടുള്ള ഏതെങ്കിലും ഒരാളുമായിട്ട് നോർമലായിട്ടുള്ള സെൽഫി ഓവറായിട്ട് അറ്റാച്ച്മെൻറ്റായിട്ടുള്ള നോർമലായിട്ടുള്ളൊരു സെൽഫി ഡി പി ഇടാനോ അല്ലെങ്കിൽ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റാറ്റസ് ഇടാനായിട്ട് ട്രൈ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോറി ഇടാനായിട്ട് ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും ഫേക്ക് അക്കൗണ്ട് വെച്ചിട്ടൊക്കെ നമ്മൾ വീണ്ടും ഒരു ഫോളോ ചെയ്യും കാരണം എന്നും ഉണ്ടായിരുന്ന ഒരു കാര്യം പിന്നെ ഇല്ലാതെ ആവുമ്പോൾ തീർച്ചയായിട്ടും അവർ പെട്ടെന്ന് തന്നെ മാറ്റത്തൊന്നുമില്ല ഫേക്ക് ആണെങ്കിലും സീരിയസ് ആണെങ്കിലും ഏറ്റക്കൊക്കെ വന്ന് നോക്കും എന്താണ് അപ്ഡേഷൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് സോ നിങ്ങൾ വേറെ ആളുടെ കൂടെ കാണുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയോ എനിക്ക് എൻ്റെ പാർട്ട്ണറെ നഷ്ടപ്പെടുക അത് നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവർ ചിന്തിക്കുകയും അവർ കൂടുതലായിട്ട് നിങ്ങളുടെ റിലേഷൻ നിങ്ങൾ വേണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആ ഒരു പ്രണയം സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങോട്ട് എൻ്റെ വരെ വീണ്ടും ഒരു മെമ്മറിയിലോട്ട് പോവുകയും ആ മെമ്മറീസ് എവിടെയെങ്കിലും ഒരു ഹിറ്റിംഗ് കൊണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ വന്നിട്ട് എന്ത് ചെയ്യും നിങ്ങൾക്കൊരു ഹായ് അല്ലെങ്കിൽ സുഖമാണോ യു എന്നൊക്കെ ചോദിച്ച് വീണ്ടും മെസ്സേജ് അയക്കാനുള്ള ചാൻസ് കൂടുതലാണ് സോ ദാ ട്രിക്ക് നമ്പർ ടു ട്രിക് നമ്പർ ത്രീ എന്ന് പറയുന്നത് നിങ്ങൾ പുതിയ പുതിയ ഡ്രസ്സുകൾ പുതിയ ഡ്രസ്സുകളിൽ ന്യൂ ലുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് സ്റ്റോറി ഇടാനും സ്റ്റാറ്റസ് ഇടാനും പോസ്റ്റ് ചെയ്യാനും ട്രൈ ചെയ്യണം നിങ്ങളൊരു പ്രൈവറ്റ് അക്കൗണ്ട് ആണെങ്കിൽ പബ്ലിക് അക്കൗണ്ടാക്കുന്ന നന്നായിരിക്കും എൻ്റെ ചോ എനിക്ക് ജസ്റ്റ് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷേ പബ്ലിക് പബ്ലിക്കാൻ എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ സോ ഹൈലറ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴേ അവർ ഏതെങ്കിലും ഫേക്ക് അക്കൗണ്ടിൽ പോകുന്നത് നിങ്ങൾ ഫോളോ ചെയ്യാൻ നിൽക്കില്ല സോ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ പുതിയ പുതിയ ഫോട്ടോസ് കാണുമ്പോൾ വീണ്ടും വീണ്ടും അവരുടെ ഉള്ളിലേക്ക് മെമ്മറീസ് കയറി കയറി വരും ഇതൊക്കെ പെട്ടെന്ന് ചെയ്യണം കേട്ടോ ഒന്നോ രണ്ട് ദിവസം കൊണ്ട് തന്നെ ചെയ്യണം എന്തുകൊണ്ടെന്ന് പറയുമ്പം ഒരു ഗ്യാപ്പ് വന്നുകഴിഞ്ഞാൽ ചിലപ്പം പിന്നെ അവർ ഫോളോ അപ്പ് ചെയ്യില്ല സോ ഫേക്ക് അക്കൗണ്ട് ചിലപ്പോൾ അവർ വീണ്ടും ഡിലീറ്റ് ചെയ്ത് വീണ്ടും നിങ്ങൾ ബ്ലോക്കിട്ട് പോകും ബ്ലോക്കിട്ട് പോകുന്നതിന് മുമ്പ് അവരുടെ ഉള്ളിൽ വീണ്ടും നിങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ സോ ഇങ്ങനെ കുറച്ച് ട്രൈ ഒക്കെ ചെയ്യും ട്രിക്ക് നമ്പർ ഫോർ ഒരിക്കലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരിക്കലും സാഡ് സ്റ്റാറ്റസ് ഇട്ട് സാഡ് സ്റ്റോറി ഇട്ട് വെറുപ്പിക്കരുത് എന്താണ് ഇവിടെ സംഭവിക്കുക എന്നറിയോ നിങ്ങൾ വിചാരിക്കും സാഡ് സ്റ്റാറ്റസും സാഡ് സ്റ്റോറിയൊക്കെ കണ്ട് അവരെ ലൈഫിൽ വീണ്ടും വരും അവരെന്നെ ഞാൻ ഇട്ട് പറ്റില്ല അവരെ സങ്കടം കണ്ടവരും വരും ഒരിക്കലും വരില്ല സോ ഞാനാണെങ്കിലും പറയുന്നത് നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ അവരുടെ ലൈഫിൽ നിന്ന് പോയിട്ട് അവരിപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോയിക്കാൻ അവർ ഹാപ്പിയാവും എന്നല്ല ചിന്തിക്കുക ഇത് നമ്മൾ വീണ്ടും പോയി കഴിഞ്ഞാൽ നമ്മൾ കാരണം ഓൾറെഡി ഒരാളെ സങ്കടപ്പെട്ടു വീണ്ടും നമ്മൾ പോയിട്ട് പിന്നെയും സങ്കടപ്പെടുത്തണോ എന്ന് ചിന്തിക്കുള്ളൂ ഞാനല്ല നിങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തു നിങ്ങൾ ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് കൂടുതലും ഭൂരിഭാഗം പേരും അങ്ങനെ ആയിരിക്കും അതായത് നമുക്കൊരു പേടി ഉണ്ടാവും നമ്മൾ വീണ്ടും പോയിട്ട് അവരുടെ ലൈഫിൽ കല്ലെറിയണോ നമ്മൾ വീണ്ടും ഇനിയും നമുക്ക് പറ്റാണ്ടായിരിക്കണം കാരണം മുറിഞ്ഞു പോയ സാധനമാണ് വീണ്ടും യോജിപ്പിക്കാൻ ഭയങ്കര പാടാണ് എല്ലാവരും മൈൻഡിലുണ്ട് അവൻ അവർ വന്നു കഴിഞ്ഞ് വീണ്ടും നിങ്ങളെ വിഷമിക്കണമെന്ന് അവർ ചിന്തിക്കും സോ ഒരിക്കലും നിങ്ങൾ സാഡ് സ്റ്റോറി ഇടരുത് ഹാപ്പി ആയിട്ടുള്ള സ്റ്റോറി ഇടാ നിങ്ങൾ ട്രിപ്പ് പോകുന്നതോ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് ചെറിയൊരു മിനി വ്ലോഗൊക്കെ പോലെ കയസ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഫാമിലിയുടെ കൂടെ പുറത്ത് സ്പെൻഡ് ആകുമ്പോൾ കിടന്ന് കിട്ടലും ഫുഡ് ഒക്കെ എന്ന് പറഞ്ഞ് സ്നാപ്പ് ഇടുക സ്നാപ്പ് സ്റ്റോർ സ്നാപ്പ് എന്നൊക്കെ പറയുന്നത് സ്റ്റോറി ഇടാ വാട്സപ്പ് സ്റ്റാറ്റസ് ആണ് അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ഹാപ്പിയാണെന്ന് ചിന്തിക്കുമ്പോൾ അവർ നിങ്ങൾ നിങ്ങളിപ്പോഴും ഹാപ്പിയാണ് സോ അവർ കൂടുതൽ വിഷമിക്കാൻ തുടങ്ങും കാരണം ഒരു കോൺസെൻട്രേഷൻ കിട്ടത്തില്ല സോ ദാറ്റ്സ് എ ട്രീക്ക് അത് ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ളിൽ ആ വിഷയം വീണ്ടും പോകാം അവരാടെ ലൈഫിൽ വീണ്ടും പോകാം വെച്ചാൽ ഓട്ടോമാറ്റിക്കലി വീണ്ടും നിങ്ങൾക്കൊരു മെസ്സേജ് ഹായ് കോൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഗൈസ് ട്രിക്ക് നമ്പർ ഫൈവ് നോ 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 ട്രിക്ക് നമ്പർ ഫൈവ് നമ്മളിതിൻ്റെ അടുത്ത പാർട്ടിലുണ്ടാകും സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നാല് വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോ വൺ ടു ത്രീ ഫോർ ഫോർ സോറി ഫൈവ് ഇല്ല ഫോർ ലിങ്ക് അപ്പോൾ ആ ലിങ്കുകൾ ഓരോ വീഡിയോസായിട്ടും കാണുക എന്നിട്ട് ഈ ട്രിക്കുകളൊക്കെ കൂടി നിങ്ങളൊന്ന് എഴുതി വെച്ച് നോട്ട് ചെയ്ത് വെച്ച് വാട്സപ്പിലോ ഫോണിലോ എന്താ വട്ട് അവർ ഇറ്റ് ഈസ് ഗൂഗിൾ നോട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് സ്വസ്ഥമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരട്ടെ അവരൊരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ട് നിങ്ങൾ എന്നും ഹാപ്പി ആയിട്ടിരിക്കട്ടെ സോ ട്രിക്കൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കം ഇൻഡിയായ മറക്കരുത് ഗായ്സ് പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയൊരു പാർട്ട്ണർ ആണെങ്കിൽ മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കും പെട്ടോ തീരെ പറ്റാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും സീരിയസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ വരാനുള്ള ചാൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ സോ യു ക്യാൻ റൈറ്റ് ദിസ് സ്ട്രിക്സ് സോ ബൈ